ഹലോ, നമസ്കാരം. ഒരു സാധാരണ ദിവസം എങ്ങനെയായിരിക്കണം? ഞാനിപ്പോൾ ആഴ്ച ഒരു ദിവസം എൻ്റെ നഖം വെട്ടും. ആഴ്ച കയ്യിലെയും കാലിലെയൊക്കെ നഖമൊക്കെ വെട്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് നെയിൽ പോളിഷൊക്കെ ഒന്ന് മാറി മുടിയൊക്കെ ഡൈ ചെയ്യണമെങ്കിൽ ഡൈ ആണ് കേട്ടോ, മൊത്തം ഡൈ ആണ്. ഡൈ കമ്പനി നിർത്തിയാൽ എല്ലാ സൗന്ദര്യവും പുറത്ത് കാണും, പ്രായം അറിയും. അങ്ങനെ ആഴ്ച ഒരു ദിവസം ഡൈ ചെയ്യും. എവിടെയെങ്കിലും ഇച്ചിരിയെങ്കിലും ഞാൻ വെളുക്കുന്ന എനിക്ക് സങ്കടമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും മാർഗമുണ്ടല്ലോ, ഉടനെ ഡൈ ചെയ്തേക്കും. വെളുത്ത് ഞാൻ പോലും കണ്ടിട്ടില്ല, വെളുക്കുന്നതിന് മുമ്പ് ടിക് ടിക് ചെയ്തേക്കും. പിന്നെ നഖമൊക്കെ ആഴ്ച വെട്ടി എപ്പോഴും നമ്മൾ ക്ലീനായി. വീട് എങ്ങനെയാണോ ഇരിക്കുന്നത്, നമ്മളോ അടിച്ചു പൊളിച്ച് ഒരുങ്ങി നടന്നിട്ട് വീട് കുളത്തിലേ പോയില്ലേ അല്ലേ? അപ്പം വീടും ഒരുങ്ങി, നമ്മളും ഒരുങ്ങി, എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ ഒരു ഐശ്വര്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എല്ലാവർക്കും നമ്മളെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു നമ്മൾ വീട്ടമ്മയെന്നുകൊണ്ട് മുഷിഞ്ഞു നാറിയൊന്നും ഒരിക്കലും ഇരിക്കരുത്. നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വൃത്തിയായിട്ട് അടുക്കും ചിട്ടയായിട്ട് നഖമൊക്കെ ഇങ്ങനെ വളർത്തി കയ്യിലൊക്കെ നിറച്ച് അഴുക്കും കാലിലൊക്കെ നിറച്ച് അഴുക്കുമായിട്ട് കൂറയായിട്ട് വാരി വലിച്ച് മുടിയും കിട്ടി അങ്ങനെയൊന്നുമല്ല, നല്ല മിടുക്കിയായിട്ട് വീട്ടിൽ ഒരുങ്ങിയിരിക്കണം. എനിക്കതാ ഇഷ്ടം. എല്ലാവരും അങ്ങനെയൊന്നും ചെയ്തു നോക്കി, അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഒരു സന്തോഷം വരും അല്ലേ? നമുക്ക് ഷേപ്പ് ചെയ്ത് ഇനി നെയിൽ പോളിഷൊക്കെ ആഴ്ച ആഴ്ച നെയിൽ പോളിഷൊക്കെ മാറി സുന്ദരിയായിട്ട് ഇരിക്കണം. ഇനി അടുത്തത് ഞാൻ കുളിച്ചൊക്കെ വന്നിരിക്കും. ലിപ്സ്റ്റിക്ക് ആദ്യം തന്നെ ഇടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. അതൊരു ആത്മവിശ്വാസമായി പോയി. എൻ്റെ ഒരു നാട്ടുമ്പുറം ആലപ്പുഴയിൽ, അവിടെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എല്ലാവരും നമ്മളൊരു ഫംഗ്ഷനൊക്കെയാണ് അവിടെ ഇടത്തോളൂ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്നറിയാവാ, ഞാനൊരു ഫംഗ്ഷന് എൻ്റെ ആങ്ങളുടെ വീട്ടിലൊരു ഹൗസ് വാമിങ് നടക്കണേ, ഞാൻ അയ്യോ എൻ്റെ പേര് സിംഗിൾ എന്നാണ്. അപ്പോൾ ഉടനെ തന്നെ ഇവർ എടി സിംഗിള് നീ എന്തോടി പിന്നെ ഡാൻസിന് പോകണമെന്ന് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് പറയുക. അവിടെ അവർ നാട്ടുമ്പുറത്തല്ല, അവരങ്ങനെ ചോദിക്കത്തുള്ളൂ. എല്ലാവരും അല്ല, ചിലർ അവർ സീരിയലും സിനിമയിലുള്ളവരെ ഇതിടാവുള്ളല്ലേ, നാടകത്തിന് പോകുന്നവര് ആണോ ഡാൻസിന് പോകുന്നവരാണോന്ന് ചോദിച്ചുകളെ. അങ്ങനത്തെ ആൾക്കാരെ അവരുടെ ലോകപരിചയമൊന്നുമില്ല, അവർ അത്രേ ഉള്ളൂ. നമുക്കൊന്നും ഇതിടാൻ പറ്റത്തില്ല എന്നാണ് അവരുടെ വിചാരം. പക്ഷെ ഞാൻ ആരും പറഞ്ഞു നോക്കത്തില്ല, എൻ്റെ സന്തോഷം എൻ്റെ ഇഷ്ടം അതേന്ന് നോക്കത്തുള്ളൂ. ഞാൻ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റാൻ ഞാൻ തയ്യാറില്ല. എൻ്റെ സന്തോഷം എന്താണോ അത് തന്നെ ഞാൻ ചെയ്യും. അങ്ങനെയല്ലേ വേണ്ടത്? ഒരാൾക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവരെയും എൻ്റെ ഒപ്പം നിർത്താനും കൊണ്ടുപോകാനും എൻ്റെ സന്തോഷം പങ്കിടാനും ഒക്കെ സമ്മതമാണ്. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വേറുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ അവരുടെ ഇഷ്ടത്തെ ഞാൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചേർത്ത് നിർത്താനും ഒക്കെ ശ്രമിക്കും. എല്ലാം ശരി, പക്ഷേ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ സന്തോഷം എന്താണോ അത് കണ്ടെത്തും. അതാണ് ലൈഫ്. നമ്മുടെ സന്തോഷവും നമ്മുടെ ഇഷ്ടവും താല്പര്യമൊന്നും ആർക്കും വേണ്ടി മാറ്റി വെക്കാനുള്ളതല്ല, നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഇതിലെ കണ്ട സുബി മരിച്ചു പോയപ്പോൾ ഞാൻ ഒരുപാട് ആദ്യം ഒരു ഷോക്കായിപ്പോയി. പിന്നെ ഞാൻ ഓർത്ത് നല്ല മരണം ദൈവം അവർക്ക് കൊടുത്തല്ലോ എന്ന്. 10-25 ദിവസം കണ്ട ഹോസ്പിറ്റലിൽ കിടന്ന് സ്നേഹിച്ചിരിക്കുക, എല്ലാവരും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു നിറയാത്ത കണ്ണുപോലും ആ മരിപ്പ് വീട്ടിൽ ഞാൻ കണ്ടില്ല. എല്ലാവരുടെ കണ്ണും നിറഞ്ഞ് വിഷമിക്കുന്ന കണ്ട് വെറുതെ നമുക്ക് അവരെ അവളെ പരിചയം പോലും ആയിട്ട് നമ്മുടെ മനസ്സെന്തുമാത്രം വേദനിച്ചു. ഒരു ശോകമൂകതയായിപ്പോയി. ഇത് നമ്മൾ യൂട്യൂബൊക്കെ തുറക്കുമ്പോഴും ഏത് ചാനൽ വെച്ചാലും നമുക്ക് സുബിയെക്കുറിച്ച് കേൾക്കാമായിരുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രകാശം പരത്തി തന്നെ ജീവിക്കുക അല്ലേ, അതാണ് നല്ലത്. അത് ഈ ഒരൊറ്റ ജന്മത്തിൽ, മനുഷ്യ ജന്മം നല്ല അപൂർവമായി മനുഷ്യന് കിട്ടുന്നൊരു ജന്മമാണ്, അതാരും മനസ്സിലാക്കുന്നില്ല. ആ ജന്മം വിഷമിച്ച് മരകിച്ചു ഒന്നും തീർക്കാനുള്ളതല്ല, നമ്മൾ നമുക്കായിട്ട് സന്തോഷം കണ്ടെത്തണം. ആരും നമുക്ക് സന്തോഷം കൊണ്ടുതരത്തില്ല, വിലയ്ക്ക് മേടിക്കാനും കിട്ടത്തില്ല. സുബിയെ ഞാൻ ചിരിക്കാത്തൊരു മുഖത്തോടെ കണ്ടിട്ടില്ല. ഒരുപാട് കഷ്ടപ്പാടിലൂടെയൊക്കെ വന്നതെന്ന് പറയുന്നത് കഷ്ടപ്പാടിലൂടെയൊക്കെ തന്നെയാണ് ഓരോരുത്തരും വരുന്നത്. എല്ലാവരും വെള്ളിക്കരടി സ്വർണ്ണക്കരടിയായിട്ട് ഒന്നും ജനിക്കുന്നവരൊന്നുമല്ല അല്ലേ. എല്ലാവരും ഓരോരോ കഷ്ടപ്പാടിനെ അതിജീവിച്ചാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നേടിയിട്ടുള്ളത് അല്ലേ. എല്ലാവരുടെ പിന്നിലും ഒരു വിഷമവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരോടും സ്നേഹമായിട്ടിരിക്കുക, ആരോടും പിണങ്ങാതെ വഴക്കിടാതെ പരിഭവിക്കാതെ അല്ലേ. സന്തോഷം നമ്മൾ നമ്മളിലേക്ക് വരുത്തണം, ശരിയല്ലേ?
ഒരു പ്രശ്നം നമ്മളെ തളർത്താൻ നമ്മുടെ മനസ്സിന് സമ്മതിക്കുന്നു. മനസ്സ് തളർന്ന ശരീരം പോയില്ലേ, അതാണ്. ഞാനിപ്പോൾ ഒരുങ്ങാൻ പോവുകയാണ്, ഞാൻ ഒരുങ്ങാൻ. കണ്ണെഴുതാം നമുക്ക്. വീട്ടിലിരിക്കുന്നവർ എന്തിനാ കണ്ണെഴുതുന്നതെന്ന് ചിലർ ചോദിക്കും. ഓ, വീട്ടിലിരുന്നാൽ, വീട്ടിലിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് പോസിറ്റീവായിട്ടിരിക്കേണ്ടതല്ലേ. ഞാൻ വീട്ടിലും പുറത്തുമല്ല ഒരുങ്ങും. എനിക്ക് ഒരുങ്ങാത്തവരോട് ഇഷ്ടവുമല്ല, ഒരുങ്ങാത്തവരെ കാണുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ ഏത് ആൾക്കൂടെ ചെയ്യുന്നു, നല്ലപോലെ വസ്ത്രധാരണം ചെയ്തവരോടും പിന്നെ എന്താ ഒരുങ്ങിയിട്ടുള്ളവരോടും തന്നെ ഇല്ല. നമ്മുടെ കണ്ണ് അറിയാതെ അങ്ങോട്ട് പോകും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണ് നമ്മളെയും വിട്ട് അവരുടെ പുറകെ പോകും. ആണായാലും പെണ്ണായാലും അല്ല, ശരിയല്ലേ? അത് തന്നെ ഞാനും പറയുന്നുള്ളൂ. ഇത് ഇതിൻ്റെ അടപ്പല്ലേ, മാറിപ്പോയ. അയ്യോ, എന്നിട്ട് ഞാൻ ഒരു പൊട്ടെടുക്കുന്നു, പൊട്ടും തൊടുന്നു. മുടിയൊക്കെ ഒന്ന് വാരി റെഡിയാക്കി വെച്ചിട്ട് ഉണങ്ങിയിട്ടില്ല മുടി. പ്രാർത്ഥിച്ച് കുളിച്ച് രാവിലെ അവരെയൊക്കെ പറഞ്ഞു വിട്ടു. ജോലിക്കാരെ ജോലിക്ക് വേണ്ടവർ ജോലിക്ക്, പഠിക്കാൻ വേണ്ടവർ പഠിക്കാൻ വേണ്ടി വന്നിട്ട് വീട് ഞാനിപ്പോൾ ഒറ്റയ്ക്ക. എന്നിട്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ആ അപ്പോൾ ഒരു സ്വസ്ഥത, ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസം കിട്ടാനാണ്, നമുക്ക് ഒരു പ്രചോദനം കിട്ടാനും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഒന്ന് ഒരുങ്ങും. ഒരുങ്ങിയിട്ട് നേരെ എനിക്ക് കിച്ചണിലേക്ക് പോട്ടെ. ക്ലീൻ ചെയ്യാൻ പാത്രങ്ങൾ, രാവിലെ ചെയ്തതിൻ്റെയൊക്കെ പാത്രങ്ങൾ എടുക്കണം, അതെല്ലാം കഴുകി തൂത്തുവാരി തുടച്ച് തുണി മടക്കാനുണ്ട്. അതൊക്കെ മടക്കി വെച്ച് ഇന്നത്തെ ദിവസം പൂർത്തീകരിക്കും. കറി വെക്കണം, നാളെ എത്തേക്കുള്ള കറി. ഇന്ന് മുളകിട്ട മീൻകറി വെക്കണം, ഒരു കച്ചണം ഇതിൻ്റെ മെഴുക്കൂട്ടുണ്ട്. ഞാൻ എല്ലാം വൈകിട്ട് റെഡിയാക്കി വെക്കും. രാവിലെ ഹസ്ബൻഡിന് ചോറ് കൊടുത്തിടാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വരെയുള്ള ഭക്ഷണമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഇന്നലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ നാളത്തേക്കുള്ള ഇന്ന് വൈകുന്നേരമാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെക്കും ഞാൻ. എന്ത് രസം ആസ്വദിച്ച് ചെയ്യാൻ അല്ലേ, ജോലിയൊക്കെ ചെയ്യണം. എല്ലാ ജോലിയും ആസ്വദിച്ച് ചെയ്യണം കേട്ടാ. ഓക്കെ, എല്ലാവരോടും കൂടിയാണ്. ഹാപ്പി ഹാപ്പി ഡേ, ഹാപ്പി ഡേ.